നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വളരെ വിവാദങ്ങൾ അല്ലെങ്കിൽ വളരെയധികം അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ചെളിവാരി എറിയലെല്ലാം നടക്കുന്ന ഒരു വിഷയമാണ് ഇന്ത്യയുടെ എക്കാലത്തെയും മിസ്റ്റർ കൂൾ ക്യാപ്റ്റനായ MS ധോണിയുടെ വിടവാങ്ങൽ. ഒരുപക്ഷെ അപ്രതീക്ഷിതമായിരുന്നു, ആരും പ്രതീക്ഷിച്ചില്ല. ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് ആവശ്യപ്പെട്ട് നിരവധി കോണുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ മത്സരങ്ങളെല്ലാം ലോക്ക്ഡൗൺ മൂലവും കൊറോണ മൂലവും ഇപ്പോൾ ക്രിക്കറ്റ് മത്സരങ്ങളൊന്നും നടക്കുന്നില്ല. ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ഇന്ത്യ തോറ്റതിന് ശേഷം ധോണി ഒരു മത്സരം കളിച്ച് ആരും കണ്ടിട്ടുമില്ല. എന്നാൽ IPL September 19 തുടങ്ങാനിരിക്കെ ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായാണ് MS ധോണി എന്ന ഇന്ത്യയുടെ ചരിത്ര ക്യാപ്റ്റൻ സ്വന്തം സ്ഥാനവും ഒപ്പം ഇന്ത്യൻ ടീമിൽ നിന്ന് പടിയിറങ്ങാൻ തയ്യാറായി എന്ന് കേവലം ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാവരെയും അറിയിച്ചത്. ഒരു വാർത്താസമ്മേളനം പോലും വിളിക്കാതെ തന്നെ സോഷ്യൽ മീഡിയ എന്ന സ്വന്തം മുഖപുസ്തകത്തിലൂടെ അദ്ദേഹം റിട്ടയർമെൻ്റ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഉയരുന്ന ചോദ്യം, ധോണി ഇങ്ങനെയാണോ റിട്ടയർമെൻ്റ് പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യമാണ് വളരെ ശക്തമായി ഉയരുന്നത്. ഒരു ഭാഗത്ത് ധോണി ആരാധകരും മറുഭാഗത്ത് ഇദ്ദേഹത്തെ എതിർക്കുന്നവരും. ഇതിൽ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ ധോണിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന കല്ലേറുകളെ ആ രീതിയിൽ വേണമോ എന്ന ചോദ്യം ശക്തമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് ഉന്നയിക്കേണ്ടതുമുണ്ട്. അതായത്, ഒരു മനുഷ്യൻ 16 വർഷം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ജേഴ്സി അണിഞ്ഞതിന് ശേഷം നിസ്തുലമായ പ്രവർത്തനങ്ങൾ നടത്തി പടിയിറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെ സംബന്ധിച്ചുള്ള ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ചെളിവാരിയെറിയലും അല്ലെങ്കിൽ കല്ലെറിയലും തുടരുന്നത്. എന്തൊക്കെയെ കൊണ്ട് ഇന്ത്യൻ ടീമിലെ തന്നെ പ്രമുഖരായിരുന്ന മറ്റ് ചില താരങ്ങൾക്ക് കിട്ടാതെ പോയ അവർക്ക് ഏറ്റവും അർഹതപ്പെട്ട റിട്ടയർമെൻ്റ് ധോണിക്ക് ലഭിച്ചില്ല എന്നതാണ് ഒരു വിഭാഗത്തെ സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യം. എന്നിരുന്നാൽ ഒരു കാര്യം വിലയിരുത്തേണ്ടതുണ്ട്. മഹേന്ദ്ര സിംഗ് ധോണി എന്ന വ്യക്തിയുടെ 2004 ആരംഭിച്ച് 2020 അവസാനിക്കുന്ന കരിയറിനിടയിൽ അദ്ദേഹം ഈ രാജ്യത്തിന് അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ നൽകിയോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം അതെ എന്നാണ്. അപ്പോൾ ആ വ്യക്തിയെ അടച്ചധിക്ഷേപിക്കുന്നതിനോട് പൂർണ്ണമായി യോജിപ്പില്ല എന്ന് തന്നെയാണ്. ധോണിയുടെ 16 വർഷം നീണ്ട കരിയറിനിടയിൽ ഈ രാജ്യത്തിന് ഒരുപാട് അഭിമാനകരമായ നേട്ടം കൊണ്ടുവരാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവങ്ങളും ചില ഇടപെടലുകളും ചിലർക്ക് ചില അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊരു പ്രവൃത്തിയുടെ ഫലമായി കാണാം. മറിച്ച് അയാളുടെ കരിയറിലെ ക്രിക്കറ്റ് കളി എന്ന ഇന്നിങ്സ് പരിശോധിച്ചാൽ നിരവധി അഭിമാന മുഹൂർത്തം ഈ നാടിന് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ലോകകപ്പും 2020 ലോകകപ്പും പ്രഥമമായി ഇന്ത്യ നേടിയത്. ഇതിലെല്ലാം ഈ പറയുന്ന വ്യക്തിയുടെ നിർണായകമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു, വസ്തുതയാണ്. അതൊന്നും കണ്ടില്ല എന്നടിച്ച് പൂർണ്ണമായി ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയോട് യോജിപ്പില്ല. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒരു വശം മാത്രം പരിഗണിക്കുന്നവരാണ് എന്ന് പറയാതെ നിവർത്തിയില്ല. ധോണി എന്ന വ്യക്തി ഈ രാജ്യത്തിൻ്റെ ചരിത്ര പുരുഷൻ തന്നെയാണ്. ഒരുപക്ഷെ BCCI ഇത് സംബന്ധിച്ച ട്വീറ്റും അത് വ്യക്തമാക്കുന്നുണ്ട്. അത് ട്വീറ്റ് ചെയ്തില്ലെങ്കിൽ കൂടിയും ഇത്രത്തോളം രാജ്യത്തിന് വേണ്ടി ലോകകപ്പ് ഉൾപ്പെടെ സംഭാവന ചെയ്ത ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ധോണിയുടെ പേര് എക്കാലവും ഇന്ത്യൻ ക്രിക്കറ്റിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം വന്ന വഴി അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയും നോക്കുമ്പോൾ ധോണി എന്ന 2004-കാരൻ 2020 എത്തുമ്പോൾ ഒരുപാട് മാറിക്കഴിഞ്ഞിരുന്നു. ഈ രാജ്യത്തിനും അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിനും പകരം വയ്ക്കാനില്ലാത്ത ഒരു ക്യാപ്റ്റൻ തന്നെയായിരുന്നു ധോണി എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാര്യം, മറ്റൊരു വ്യക്തിക്കും 2 ലോകകപ്പ് നേടിയൊരു ചരിത്രം പറയാനില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ കല്ലെറിയുന്നവർ മനസ്സിലാക്കുക. ഒരു ധോണി ഫാൻ ആയതുകൊണ്ടാണോ നിങ്ങൾ ഇതൊക്കെ പറയുന്നു എന്നുള്ള ചോദ്യമുണ്ടാകും. ഒരിക്കലുമല്ല, ധോണി ഫാൻ എന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. ഒരു വ്യക്തി പടിയിറങ്ങുമ്പോൾ അദ്ദേഹം എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അത് ഒരു വശം മാത്രം നോക്കി പരിഗണിച്ചാൽ പോരാ, എല്ലാ വശങ്ങളും നോക്കി പരിഗണിക്കേണ്ടതുണ്ട്. ധോണി എന്ന വ്യക്തിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിങ്സ് ഏതെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോൾ ധോണി നേടിയ 93 റൺസാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഇന്നിങ്സ് എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ ഇത് വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം, മറ്റ് പലർക്കും വിഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആ ലോകകപ്പ് ഫൈനൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ ജയിക്കുമ്പോൾ 97 റൺസിന് ഗംഭീർ ഔട്ടായതിനു ശേഷം ഏറ്റവും നിർണായകമായ ഇന്നിങ്സ് ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടി നിറവേറ്റി ഇന്ത്യക്ക് കപ്പുയർത്താൻ നിർണായക പങ്കുവച്ചത് മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ്. അതിൽ തർക്കമില്ല തന്നെ.
എന്ന് വെച്ച് ബാക്കിയുള്ള കളിക്കാർ ആരും പങ്ക് വഹിച്ചില്ല എന്നല്ല ഇത്രയും ഒരു ക്രൂഷ്യൽ ടൈമിൽ ഇന്ത്യയ്ക്ക് മുൻനിര വിക്കറ്റുകളെല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇത്രയും വലിയൊരു കായിക മാമാങ്കത്തിന്റെ കലാശ പോരാട്ടത്തിൽ ഇറങ്ങി വരുമ്പോൾ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് അദ്ദേഹം നേടിയെടുത്തത് ലോകകപ്പാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരുപാട് സുവർണ മുഹൂർത്തങ്ങളുണ്ട് എംഎസ് ധോണി എന്ന വ്യക്തിയെ കായിക ഭാരതം ഓർമ്മിക്കാൻ അദ്ദേഹം എന്ന വ്യക്തിക്ക് ഒരുപാട് ബ്ലാക്ക് മാർക്കുകൾ ഉണ്ടായിരിക്കാം അതായത് പലരും പറയപ്പെടുന്നത് വിവിഎസ് ലക്ഷ്മൺ സൗരവ് ഗാംഗുലി യുവരാജ് സിംഗ് വീരേന്ദർ സേവാഗ് തുടങ്ങി പല പ്രമുഖർക്കും ഇന്ത്യൻ ടീമിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചെങ്കിലും അവർക്കൊന്നും അർഹമായ രീതിയിൽ ഒരു റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഒരു വിരമിക്കലിന് അവസരം നിഷേധിച്ചത് ധോണി എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയതി നേരത്തെ പറഞ്ഞതുപോലെ പ്രവൃത്തിയാണ് ഫലമെന്ന് ധോണി അന്ന് ഇവർക്ക് അർഹമായ റിട്ടയർമെന്റ് നൽകിയിട്ടില്ലെങ്കിൽ കാലം കരുതി വെച്ചിരുന്ന ഒരു സമ്മാനമായി മാത്രം അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റും ഇൻസ്റ്റാഗ്രാമിൽ ഒതുങ്ങിയെന്ന് നിങ്ങൾ കണ്ടാൽ മതി പക്ഷേ അത് മുഖവിലയ്ക്കെടുത്ത് നിങ്ങൾ ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്നത് അവസാനിപ്പിച്ചൂടെ അയാൾ ഈ രാജ്യത്തിന്റെ അഭിമാന പുരുഷൻ തന്നെയാണ് റാഞ്ചി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ക്രിക്കറ്റിലേക്ക് കടന്നു വന്ന ഈ രാജ്യത്തെ ഒരുപാട് പേരുടെ മനസ്സ് റാഞ്ചി വ്യക്തിയാണ് എം എസ് ധോണി ആ നിലയ്ക്ക് വ്യക്തിയായി പരിഗണിക്കുമ്പോൾ അയാളുടെ ക്രിക്കറ്റ് കരിയറിനുൾപ്പെടെ ഈ നാടിന് സംഭാവന ചെയ്തത് വിലമതിക്കാനാകാത്ത ഒരുപാട് സംഭാവനകൾ തന്നെയാണ് അതിനെ മറ്റു ചിലരോടുള്ള ആരാധന മൂലം ഈ വ്യക്തിയെ അവഗണിച്ചിറക്കി വിടുന്ന ഒരു രീതിയോട് യോജിക്കാൻ കഴിയില്ല തന്നെ പല പ്രമുഖ താരങ്ങൾക്കും സമാന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ശരിയാണ് വസ്തുതയാണ് എന്നിരുന്നാൽ കൂടിയും ഒരാൾ ചെയ്ത പ്രവർത്തനങ്ങളെ അപ്പാടെ തിരസ്കരിച്ചുകൊണ്ട് അയാളെ അധിക്ഷേപിച്ചിറക്കി വിടുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അയാളെ വ്യക്തിഹത്യ നടത്തുക എന്ന രീതിയൊക്കെ അത്ര ശരിയായ പ്രവണതയല്ല ഒരു മനുഷ്യന് ചിലപ്പോൾ തെറ്റുപറ്റാം ആ തെറ്റുകളെ അയാൾ സ്വന്തം കരിയർ കൊണ്ട് മറികടക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽപ്പിന്റെ പേരിലായിരിക്കാം ചില ഇടപെടലുകൾ നടത്തിയതായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നത് എന്നിരുന്നാൽ കൂടിയും ധോണി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയ്ക്ക് ഒരു പുതിയൊരു മുഖഛായ നൽകി എന്ന യാഥാർത്ഥ്യം ഒരു വസ്തുതയാണ് ആ വസ്തുത അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല മഹി എന്ന ആ മനുഷ്യൻ എല്ലാ കാലവും ഇന്ത്യ എന്ന രാജ്യത്ത് മഹനീയമായി തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിങ്ങൾക്ക് കുറച്ചു പേർക്ക് അദ്ദേഹത്തെ ഇത്തരത്തിൽ അധിക്ഷേപിക്കാം വ്യക്തിഹത്യ നടത്താം എന്നിരുന്നാൽ കൂടിയും ഈ രാജ്യത്തിന് വേണ്ടി വിദേശത്തും ഈ നാട്ടിലുമായി അദ്ദേഹം ഒഴുക്കിയ വിയർപ്പുണ്ട് ആ വിയർപ്പ് തുള്ളിക്ക് നിങ്ങൾ വിലയിടേണ്ടത് ഈ രീതിയിലല്ല അതിൽ ചില മൂല്യങ്ങളുണ്ട് അത് വില കൽപ്പിക്കുക തന്നെ വേണം